ഞങ്ങൾ പറയട്ടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളീ കാണുന്നത് കൊടകര മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണികഴിപ്പിച്ച ഈ റോഡ് വലിയ ഒരു വാണിജ്യ പാതയായിരുന്നു. പറമ്പിക്കുളം മുതൽ ഇങ്ങോട്ടുള്ള വനഭാഗങ്ങളിലുള്ള വനവിഭവങ്ങൾ കൊടുങ്ങല്ലൂർ തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന വാണിജ്യ പാതയായിരുന്നു ഇത്. പ്രതാപകാലം അസ്തമിച്ച് ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ നാം ലജ്ജിച്ചു പോകും. കൊടകര മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പറയട്ടെ അന്വേഷിക്കുന്നത്. വനവിഭവങ്ങൾ തുറമുഖത്തെത്തിക്കാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 28 മീറ്റർ വീതിയുണ്ടായിരുന്ന വാണിജ്യ പാത ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞും വീതി കുറഞ്ഞും നാട്ടുകാരുടെ ജീവൻ അപഹരിക്കുന്ന ദുരന്ത പാത. കൊടകര വെള്ളിക്കുളങ്ങര മലയോര പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ലാത്തത് എന്തുകൊണ്ട്? 3 വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം നടന്നിട്ടും നിർമ്മാണം നിലച്ചുപോയത് എന്തുകൊണ്ട്? 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ റോഡത്, ഇപ്പൊ തന്നെ എല്ലാം കുണ്ടും കുഴി അടയ്ക്കും, എന്നൊക്കെ പറച്ചലല്ലാതെ കണ്ട് ഇന്നെ വരക്കില്ല. ജനം ചർച്ച ചെയ്യുന്നു NCTV-യിലൂടെ. ഈ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണെന്നൊന്ന് ചുരുക്കിയൊന്ന് പറയാമോ? കൊടകര വെള്ളിക്കുളങ്ങര റോഡ് നിർമ്മിക്കുന്നത് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അതായത് നമ്മൾ 1800-ൻ്റെയും 1700-ൻ്റെയും ഘട്ടത്തിലാണ്. 1778-ലാണ് ഈ ട്രാംവേ ഒക്കെ സ്ഥാപിച്ചത്. അപ്പോൾ അതിന് ശേഷം ആണ് ഈ റോഡുണ്ടാക്കുന്നത്. അന്ന് ഈ റോഡുണ്ടാക്കുന്നത് വനവിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകാനാണ്. അപ്പോൾ വനവിഭവങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നതിന് ഈ റോഡിൻ്റെ കൊടകര എത്തുന്നത് വരേക്കും സ്റ്റോക്ക് യാർഡുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ അൺലോഡ് ചെയ്തതിന് ശേഷം കൊടകരയ്ക്ക് ഇപ്പുറം വെച്ച് ഇത് സ്റ്റോക്ക് ചെയ്ത് തുടർന്ന് അതിനകത്ത് ലോഡ് കയറ്റി, ഫുൾ ലോഡ് കയറ്റി മുരിയാട് കായൽ, കൊടുങ്ങല്ലൂർ കായലിൻ്റെ എൻഡായിരുന്നു അവിടെ. അവിടെ വന്ന് അത് മുരിയാട് എത്തിച്ചിട്ട് അവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കയറ്റിപ്പോകുന്ന ഷിപ്പുകളിലായി കയറ്റിപ്പോകുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായിരുന്നു ഇതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഈ വിഭവങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി റോഡ് അക്വിസേഷൻ നടത്തിയപ്പോൾ ട്രാംവേക്ക് ഭൂമി അക്വിസേഷൻ നടത്തിയതുപോലെ തന്നെയാണ് ഈ റോഡിനും ഭൂമി അക്വിസേഷൻ നടത്തിയിരിക്കുന്നത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുതൽ പറമ്പിക്കുളം വരേക്കും അതിൽ ഫോറസ്റ്റ് ഏരിയ കഴിച്ച് സമതല ഭൂമികളിൽ ഭൂമി ഒഴിപ്പിച്ചെടുത്തിട്ടുള്ളത് 28 മീറ്റർ വീതിയിലാണ്. ആ രീതിയിൽ തന്നെ ഈ റോഡും ഏറ്റെടുത്ത് സ്റ്റോക്ക് യാർഡ് വരുന്ന സ്ഥലത്ത് 32 മീറ്റർ വീതിയിലും ആക്കി. അപ്പോൾ ഈ തടി വനവിഭവങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന 4 ഇടങ്ങളും ഉണ്ട് ഇവിടെ. അതിപ്പോഴും ആ രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിൽ പലരും കയ്യേറി എന്നല്ല, അത് തരുന്ന കിടന്നിരുന്ന ഭൂമി ഓരോരുത്തരും കൈവശം വെച്ച് അനുഭവിച്ച് വിറ്റ് അങ്ങനെ പല കൈമാറ്റത്തിലൂടെയൊക്കെ വന്ന് ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ വന്നിട്ടുള്ള ആ ഭൂമി യഥാർത്ഥത്തിൽ വളരെ ശുഷ്കിച്ച് 7 മീറ്റർ പോലും വീതിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ റോഡ് പോയി. റോഡ് വീണ്ടും പുരോഗമിച്ച് ടാറിങ് വരുന്നു, ഗതാഗത സൗകര്യങ്ങളുണ്ടാകുന്നു. കാലത്തിൻ്റെ മാറ്റമനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിന് വരുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നു, അതിന് മതിയായ റോഡ് സുരക്ഷ ഇല്ലാതെയാകുന്നു. ഇവിടെയാണ് നമ്മളുടെ ഇടപെടൽ വരുന്നത്, അതായത് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ആ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോഡ് നോക്കുമ്പോൾ ആരും വെറുതെ റോഡിന് വേണ്ടി ഭൂമി വിട്ടു തരില്ല. അത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ശരിയായ വീതി എന്തായിരുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതിൻ്റെ കാരണം, ട്രാംവേ ഭൂമി 12 മീറ്റർ കഴിച്ച് ബാക്കിയുള്ളത് പട്ടയം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു പഞ്ചായത്തിൽ. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഭൂമിയുടെ പരമ്പരാഗതമായ സ്കെച്ചും മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അത് 28 മീറ്ററിലാണ് ഈ ഭൂമിയുടെ അക്വിസേഷൻ നടന്നിരിക്കുന്നതെന്നും ഈ ഭൂമി ഇങ്ങനെയാണ് എന്നും നമുക്ക് ഭൂരേഖ രേഖകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമ്മളത് അങ്ങനെ അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റോഡ് വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്ത പരാതിയിന്മേൽ അന്ന് KP വിശ്വനാഥൻ MLA ആയിരിക്കുമ്പോഴോ 1 കോടി രൂപയോളം അതിനുവേണ്ടി അനുവദിച്ചു. ആ നിർമ്മാണം 1 വർഷക്കാലത്തോളം റോഡ് സ്തംഭിച്ച് കിടക്കേണ്ടി വന്നു. ഗതാഗതം തന്നെ ഇല്ലാതെ കൊടകരയിൽ നിന്ന് പല പാർട്ട് പാർട്ടായിട്ടൊക്കെ നിർമ്മിക്കുക, പാലങ്ങളും കൽവർട്ടുകളുമൊക്കെ
ഇഴച്ചു കെട്ടുന്ന വിധത്തിലേക്ക് ഉണ്ടാക്കുക. അങ്ങനെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഇതുകൾ വന്നു. അപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടി നിർമ്മിക്കുന്നില്ല, എൻക്രോച്ച്മെൻ്റ് ഒഴിപ്പിക്കുന്നില്ല, നമ്മുടെ നിവേദനം വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിന് നടപടിയെടുക്കാമെന്ന് എം എൽ എയും പറഞ്ഞിരുന്നു. പക്ഷേ റോഡിൻ്റെ പണി ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന അവസ്ഥയിൽ നമ്മൾ വിജിലൻസിൽ പരാതി കൊടുത്തു. അങ്ങനെ വിജിലൻസ് ഇത് അന്വേഷിക്കുന്നു. വിജിലൻസ് അന്വേഷിച്ച് 1994, 1995, 1996 കാലഘട്ടങ്ങളിൽ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്നു. ഇതിൽ എൻക്രോച്ച്മെൻ്റ് ഉണ്ട്, അതുപോലെ റോഡ് പണി തൃപ്തികരമായ രീതി എസ്റ്റിമേറ്റ് നിർദ്ദേശങ്ങൾ പ്രകാരമല്ല നടന്നിരിക്കുന്നത്, അതുകൊണ്ട് നടപടി ഉണ്ടാകണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിജിലൻസ് ഡയറക്ടർ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. വിജിലൻസ് ഈ എൻക്രോച്ച്മെൻ്റ് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വിജിലൻസ് കൂടി ശുപാർശ ചെയ്യുന്നു. അത് റോഡിൻ്റെ ഗതാഗതം പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് എന്നൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഇത് കൊടുത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് ഗവൺമെൻറ് സെക്രട്ടറി തന്നെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്മേലും നടപടി വരാതെ പോകുന്നു. കാരണം പലരും പല വിധത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി, അതായത് ചില ക്ഷേത്രങ്ങളുണ്ട്, ചില ഉയർന്ന സ്വാധീനശേഷിയുള്ള ആളുകളുണ്ട് ഈ കയ്യേറ്റക്കാരൻ്റെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പിന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. അങ്ങനെയാണ് ലോകായുക്തയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നത്. ഈ കേസ് ഫയൽ ചെയ്ത് ലോകായുക്ത ഇതേക്കുറിച്ച് സർവേ ഡയറക്ടറും അതുപോലെ ജില്ലാ കളക്ടറും പി ഡബ്ല്യുയുടെ ചീഫ് എഞ്ചിനീയറും ഇവർ സംയുക്തമായ പരിശോധന നടത്തി രേഖ കയ്യേറ്റം കണ്ടെത്തി അത് മാർക്ക് ചെയ്ത് ഒഴിപ്പിച്ച് ഈ ഭൂമി 12 മീറ്റർ വീതിയിൽ ഫോർമേഷൻ നടത്തണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. നമ്മളുടെ ഹർജി അതാണ്. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം ഈ ഇത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് റോഡിന് വീതി കിട്ടും. പക്ഷേ ഇതിന് നിർഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ച ഒരു അപകടം എന്ന് പറയുന്നത് കൊടകര മുതൽ വാസുപുരം വരെ ആദ്യത്തെ റീച്ച് പണി കഴിച്ചപ്പോൾ ഈ റോഡ് എൻക്രോച്ച്മെൻ്റ് ഒഴിപ്പിച്ചെടുത്ത ഭൂമി റോഡിൻ്റെ ഭാഗമാക്കി തീർക്കുകയും അതിൻ്റെ അതിരിൽ സൈഡ് ഡ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നില്ല. എസ്റ്റിമേറ്റ് എടുക്കുന്നതിലുണ്ടായ വീഴ്ചയായിരുന്നു. അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളും ടെലിഫോൺ പോസ്റ്റുകളും മാറ്റിയിടുന്നതിനുള്ള സ്ഥലം ഇട്ടില്ല. അപ്പോൾ റോഡിൻ്റെ ഭൂമി ഒഴിപ്പിച്ചെടുത്തത് ആ ഭാഗത്ത് പലരും വീണ്ടും അവരുടെ കൈവശത്തേക്ക് ഉൾപ്പെടുത്താൻ ഇടവന്നു. ഇത് ആ ഭൂമി അവിടെ നിന്ന് വാസുപുരം കഴിഞ്ഞ് അതിൻ്റെ രണ്ടാം റീച്ച് പണി ആരംഭിക്കുമ്പോഴും ഈ രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ടായി. ഇപ്പോൾ ഈ റോഡ് നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പണി തീർക്കുന്നതിനുള്ള സംവിധാനമാണ് ഉണ്ടായിരിക്കണേ. കാരണം കിഫ്ബി 10 മീറ്റർ എങ്കിലും വീതിയില്ലാത്ത ഒരു റോഡ് ഏറ്റെടുക്കില്ല. കിഫ്ബി നിർമ്മിക്കുന്ന റോഡ് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ്. അതായത് റോഡിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടും, അതായത് വാട്ടർ അതോറിറ്റിക്ക് അവരുടെ പൈപ്പ് ലൈനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, ടെലഫോൺ ലൈനിന് വേണ്ടി വരുന്ന സൗകര്യങ്ങൾ, അതെല്ലാം പ്രത്യേക പ്രത്യേക അറകളിലൂടെ കൊണ്ടുപോകാനാണ് അവരുടെ നിർദ്ദേശം. 7 മീറ്ററിൽ പൂർണ്ണമായും 2 ലൈൻ റോഡും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഗതാഗത സൗകര്യം വരും, ഉറപ്പുള്ള റോഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യത്തിന് വരുമ്പോൾ അവർക്ക് 10 മീറ്റർ വീതിയിൽ നിർബന്ധമായ സ്ഥലം വേണം. നമ്മൾ 12 മീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഈ എൻക്രോച്ച്മെൻ്റ് കണ്ടതായി പോലും സർവേ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യുഡിയോ മാർക്ക് ചെയ്തിട്ടില്ല. എൻക്രോച്ച്മെൻറ്റ് അതിന് അത്രയേറെ സമ്മർദ്ദം അവരുടെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് ഇവർ പലരും ഒഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കേസുകളായി. ഹൈക്കോടതിയിൽ മാത്രം 35 കേസുകൾ വന്നു. ഈ സിവിൽ കോടതികളിലും അനേകം കേസുകൾ വന്നു. പല പ്രമുഖരായ വ്യക്തികളും ഈ പഞ്ചായത്തിലെ പ്രമുഖരായ വ്യക്തികളും ആ ഭൂമി കയ്യേറി വെച്ചിരുന്നത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. റോഡിന് വേണ്ടിയാണ് എന്നുള്ളതും അവർക്ക് നാം എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ളതും തൻ്റേതല്ലാത്ത ഭൂമിയാണ് തൻ്റെ കൈവശമുള്ളത് എന്ന ബോധ്യമുണ്ടായിട്ടും ആ ഭൂമി റോഡിന് വേണ്ടി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഇത്തരത്തിലുള്ള നിലപാടുകൾ വന്നപ്പോൾ കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. കോടതികളുമായി നിരന്തരം ബന്ധപ്പെടുകയും കേസ് നടത്തുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചിലരുടെയൊക്കെ കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഒഴിപ്പിച്ചു. നിയമ നടപടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് 6 എൻക്രോച്ച്മെൻറ്റുകൾ ഒഴിപ്പിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അത് ആരുടെ എന്നല്ല, ആരുടെയും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് ഇതുവരെയുള്ള കേസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കേസിലും ബഹുമാനപ്പെട്ട കോടതികൾ ഈ പരാതിക്കാർക്ക്
ആ പരാതിക്ക് വസ്തുതാപരമല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ പരാതികൾ തള്ളിക്കളയുകയും റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഉത്തരവുകൾ ഉണ്ടായിരുന്നിട്ടും ഫലപ്രദമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അവരത് ഇതിങ്ങനെ പറ്റുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 2008 ഈ ഇതുമായി ബന്ധപ്പെട്ട സർവേ റിപ്പോർട്ടും എൻക്രോച്ച്മെൻറ്റിൻ്റെ അളവും കൃത്യമായ രേഖകളും വിവരാവകാശ നിയമപ്രകാരവും അല്ലാതെയും നമ്മൾ ശേഖരിച്ചു. പല രേഖകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അവരുടെ കയ്യിലല്ല. അപ്പോൾ ഇപ്പോൾ ഇന്നലെ അവരുമായി യോജിച്ചൊരു പരിശോധന നടത്തുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ റോഡെങ്ങനെയായാലും ആര് എത്ര വാശി പിടിച്ച് നിർത്തിയാലും ഒരു ഹർജി അതിലെ പരാതിക്കാരൻ എന്ന നിലക്കും അതുപോലെ ഇത് പൊതു ആവശ്യത്തിനെന്നുള്ള നിലയ്ക്കും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവരുടെ വീട് പൊളിച്ചു മാറ്റുന്നു എന്ന് അവസ്ഥ വന്നപ്പോൾ പോലും ഒരു വിട്ടുവീഴ്ചയും സ്വീകരിക്കാതെ നിലപാടെടുത്തതിൻ്റെ പേരിൽ അയാൾ അയാളുടെ സ്വപ്ന വീടായിരുന്ന ഒരു കോൺക്രീറ്റ് വീട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് അവസാനം അയാൾ ആത്മഹത്യ പോയതാണ്. അങ്ങനെയുള്ള പലതും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല കന്യാസ്ത്രീ മഠങ്ങളുടെ മതിലുകൾ കിണർ വരെ മാറ്റി റോഡിനിട്ടിട്ടുണ്ട്. പള്ളിയുടെ മതിൽ പൊളിച്ച് റോഡിന് വിട്ടു കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രം പൊളിച്ച് റോഡിന് വിട്ടു കൊടുത്തിട്ടുണ്ട്. പലരൊക്കെ പൊളിക്കാതെ ഇപ്പോൾ ഇരിക്കുന്നത് അതവർ ജയിക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. നമ്മൾ ഒഴിപ്പിച്ചെടുത്ത ഭൂമിയിൽ ഇപ്പോൾ കച്ചവടത്തിന് വിട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ചില നടപടികൾ സ്വീകരിക്കുന്നതിന് ആ നടപടി സ്വീകരിക്കേണ്ട ഭരണാധികാരികൾ വീഴ്ച വരുത്തുന്നു. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ ഇതുണ്ട് എങ്കിൽ പോലും അന്തിമമായി ഈ റോഡ് നമുക്ക് വീതി കൂട്ടി ഒരു ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷേ കിഫ്ബിയുടെ നിർമ്മാണ രീതി അനുസരിച്ച് റോഡിൻ്റെ നിർമ്മാണം യഥാ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ 10 മീറ്റർ വീതി വേണം. ഇത്തരത്തിൽ വാശി പിടിക്കുന്ന ആളുകൾ സ്വമനസാലെ അത് വിട്ടുകൊടുത്താൽ ഏറ്റവും നല്ല മികച്ച ഒരു റോഡാക്കി നമുക്ക് ഈ റോഡിനെ മാറ്റാൻ കഴിയും. അതങ്ങനെ മാറ്റുന്നതിന് വേണ്ടി അവർ സന്നദ്ധരാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടൊന്ന് മാറ്റണം. അവർ വെറുതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അത് മാറ്റിയിട്ട് ഈ റോഡ് നമ്മുടേതാണ്, അതിൻ്റെ കാര്യക്കാർ നമ്മളാണ്, ഈ റോഡിൻ്റെ കാവൽക്കാരായി മാറണം നമ്മൾ എങ്കിലേ ഈ റോഡ് നമുക്കൊരു മാതൃകാ റോഡാക്കി മാറ്റാൻ കഴിയൂ. കാരണം പൊതു ഇടപെടലിലൂടെ റോഡിൻ്റെ കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത് സ്റ്റേറ്റിനൊരു മാതൃക തീർത്തത് ഈ റോഡിൻ്റെ ചരിത്രമാണ്. അതിനുശേഷമാണ് പലയിടത്തും കയ്യേറ്റ ഭൂമിയോ അല്ലെങ്കിൽ റോഡിനാവശ്യമായ ഭൂമിയോ ഒഴിപ്പിച്ചെടുക്കുന്നതിന് ഇതായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മാതൃകയാണ് ചാലക്കുടിയിൽ നിന്ന് ഈ ചട്ടിക്കുളം മാരാങ്കോട് വഴി വെള്ളിക്കുളം വരെ വരുന്ന റോഡ്. പലയിടത്തും അവിടെയൊക്കെ ഒഴിപ്പിച്ചെടുത്താണ് റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു പ്രചോദനമായിരുന്നു. ഇത് കുറേ ന്യൂസ് വാല്യൂ ഉണ്ടായതാണ്. ഈ കേസും ഇതിൻ്റെ ഉത്തരവൊക്കെ മാധ്യമങ്ങളൊക്കെ കൊടുത്തതാണ്. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല എങ്കിൽ കുറച്ചുകൂടി നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കും. അതിൻ്റെ നടപടിയിൽ ഒരു വീഴ്ചയും വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു റോഡിൻ്റെ ഇന്നത്തെ ഇന്നും ഇതൊരു ഡെവലപ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ഒരു സ്ഥിരം ഈ റോഡ് ഉപയോഗിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എന്താണ് പറയാനുള്ളത്? ഞാൻ പ്രവീൺ എം കുമാർ, മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിരന്തരമായി മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് തന്നെ നമ്മളോട് പല വട്ടം ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾ നിരന്തരം ഈ വാർത്ത തന്നെ തരുന്നത്? അത് കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസിൻ്റെ മറ്റു പോഷക സംഘടനകളായാലും നാളുകളേറെയായിട്ട് ആവശ്യം ഉന്നയിക്കുന്നതാണ്. ഏറ്റവും പ്രത്യേകിച്ച് വെള്ളിക്കുളങ്ങര കോടാലി, പ്രത്യേകിച്ച് അന്നാമ്പാടം തൊട്ട് ഉള്ള ഈ കോടാലിയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഈ യാത്രയുടെ ശോചനീയാവസ്ഥ. ഓരോ ദിവസവും കോടാലി അങ്ങാടിയിൽ ഓരോ ദിവസവും 4-5 പേര് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ് കിടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ആളുകൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തിക്കുന്നു, ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ ഏറ്റവും, അതായത് കഴിഞ്ഞ 1-5 വർഷം മന്ത്രിയായിരുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്ന മണ്ഡലമാണെന്ന് ആലോചിക്കണം ഇവിടെ. എന്നിട്ട് ഇത്രയും ശോചനീയാവസ്ഥ, ഈ ഇവിടുത്തെ സ്ഥിതി, മറ്റത്തൂരിലെ റോഡിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, ഇത് വളരെ കാര്യഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഇത്രയും കോടി രൂപ ചെലവിട്ട് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചതിന് ശേഷം 3 പ്രാവശ്യം ഫ്ലക്സ് വെച്ചു, ഉദ്ഘാടനത്തിൻ്റെ മാമാങ്കങ്ങളെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകളൊക്കെ കിട്ടി, പക്ഷേ 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക 10 ലക്ഷം രൂപ ഓട്ടയടയ്ക്കാൻ വേണ്ടി തരുന്നു. ഈ 10 ലക്ഷം രൂപ ഒരു പഞ്ചായത്ത് റോഡിന് തികയോ? ആ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ, ഒരു ചെറിയ പഞ്ചായത്ത് റോഡിന് പോലും
കഴിയാത്ത കാര്യങ്ങൾ ഇത്രയും കിലോമീറ്ററുകളുള്ള വെള്ളിക്കുളങ്ങര വരെയുള്ള കോടാലി കിഴക്കേ കോടാലിയൊക്കെ അവസ്ഥ നിങ്ങൾ പോയി കാണണം, നേരിട്ട് പോയി കാണണം. ഇത്രയും ശോചനീയ അവസ്ഥ. യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം ഈ ശവമഞ്ചയുമായിട്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ അവിടെ പ്രകടനം നടത്തിയത്. അപ്പോൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല, സമരത്തിന് നിരന്തര സമരങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്നിട്ട് പറയാം. എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ തുപ്പൽ വെച്ചൊട്ടിക്കുന്ന പോലെ ഈ 10 ലക്ഷം കൊണ്ട് ഓട്ടടിക്കാൻ വേണ്ടി പതിനാലൊന്നും ഇതൊന്നും കണ്ട് ഇവിടുത്തെ നാട്ടുകാർ സഹിക്കുന്നു കരുതണ്ട. ഇത് വളരെ ഇത് വൻ പ്രതിഷേധം ഉണ്ടാകാൻ പോവുക. കാരണം എന്നിട്ടും ഇതിന് പരിഹാരം ഉണ്ടാവില്ല. 10-20 കോടി 25 കോടി രൂപ അനുവദിച്ചു, എന്നിട്ട് ആ പണം എവിടെ പോയി? അതിന് മറുപടി പറയണം സർക്കാർ. ഇതങ്ങനെ ഇത് കണ്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കാനൊന്നും നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കോ കഴിയില്ല. ഇത് വലിയൊരു ജനരോഷമാണ്, പ്രത്യേകിച്ച് കോടാലി കേന്ദ്രീകൃതമായി വലിയൊരു ജനരോഷമാണ് ഇപ്പോഴത്തെ MLAക്കും മുൻ MLAക്കും ഇവിടുത്തെ സർക്കാരിനും എതിരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എത്രയും വേഗം ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ സൗകര്യം, ഇവിടെ KP വിശ്വനാഥനൊക്കെ ജനപ്രതിയായിരുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മലയോര ഗ്രാമത്തിന് അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിനൊക്കെ എത്രയോ പ്രാധാന്യം. ഇത് ഈ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ പറയുകയാണ്, ഈ പറയുന്ന നാടിനെ മലയോര ഗ്രാമത്തെ ഇങ്ങനെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇതാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിലയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സമരമുറകൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലാണ് ഇനി കൂടുതൽ ഗൗരവത്തോടെ ഈ ഒരു വിഷയം അധികാരികൾ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക? ഇതറിയാത്തവരല്ലോ അധികാരികൾ. MLA ആയാലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മറ്റു ജനപ്രതിനിധികളായാലും നാഴിക്ക് 40 വട്ടം പോകുന്നതല്ലേ ഇതിലൂടെ. ഇവർക്കിത് അറിയാത്തതല്ല, ഒന്നില്ലെങ്കിൽ ഇവർക്ക് കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കണം. ഞങ്ങൾ ആക്ഷേപിക്കുന്നതാണ് ഇവർക്ക് ഇതിനുള്ള കാര്യഗൗരവമില്ല. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇവിടെ കേരളയിലല്ല വേണ്ടത്, ഇവിടെ കേരളയിലല്ല വേണ്ടത്. കേരളയിലിന് വേണ്ടി കോടികൾ ചിലവാക്കാൻ നോക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് ഇവർ വികസന വിരോധികളാണെന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡോ ചേട്ടൻ, ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാനുള്ളൊരു കാരണം? ഇപ്പോഴത്തെ പൊതുസമൂഹത്തിനെ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക പോവുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ആരെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ചാനലുകാർ തന്നെയുണ്ട്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങണ്ടല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റയാൻ സമരം നടത്തിയത്. അപ്പോൾ ഈ ഒരു ഒറ്റയ്ക്ക് എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സമരങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം വരാൻ വേണ്ടിയിട്ട് ആൻഡോ ചേട്ടൻ ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസം മുമ്പ് നമ്മളവിടെ അമ്മയൻ റോട്ടിൽ തന്നെ നമ്മളൊരു സമരം ചെയ്തു. എല്ലാവരും സമരത്തിന് അംഗീകരിക്കുന്നവരേ ഉള്ളൂ, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. പക്ഷേ ആരും അങ്ങനെയാണ് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. പൊതുവിൽ എല്ലാ കാര്യങ്ങളും, ഈ റോഡിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ജനങ്ങളുടേതായ ആ ഇത് പിന്മാറ്റം ഭയങ്കരമായിട്ടുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് പോരല്ലോ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ കടമകളുണ്ടല്ലോ. അതാണിപ്പം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 മാസമായി നമ്മൾ ഈ സമരം ഇവിടെ ചെയ്തിട്ട്, 2 കൊല്ലത്തോളമായി വെള്ളിക്കുളങ്ങര കൊടകര റോഡ് ഇങ്ങനെ കിടക്കുന്നു. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 50,000 രൂപ ഇപ്പോൾ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ റോഡിൻ്റെ എല്ലാ കുഴികളും ഞാൻ അടച്ചിരിക്കും, ഇത് ഉറപ്പ്. പക്ഷെ നമ്മളെക്കാളൊക്കെ ഉയർന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ഉയർന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് 1 മണിക്കൂറുകൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളത്. ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിട്ടെന്ന് പറയുന്നത്. ഈ ഒരു റോഡ് പണി ഏറ്റെടുക്കാനായിട്ട് ഇപ്പോൾ KIFBI തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് നിബന്ധനകൾ വെച്ചുകൊണ്ട് അത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഈ റോഡ് എന്താ പറയുക, എൻക്രോച്ച് ചെയ്തിട്ടുള്ള ആളുകൾ, കയ്യേറിയിട്ടുള്ള ആളുകളുടെ ഒഴിപ്പിച്ചൊക്കെ കൊടുത്താലാണിത് പൂർണ്ണമായ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ റോഡ് നല്ല രീതിയിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന്. ഇപ്പോൾ ഈ വലിയ വലിയ കുഴികൾ മാത്രം അടച്ചു കഴിഞ്ഞാൽ ഈ നിയമപരമായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമയമെടുക്കും. എന്തായാലും ഇപ്പോൾ ഈ റോഡിൻ്റെ
തർക്കങ്ങളും വിഷയങ്ങളും തീർന്ന് ഇത് പൂർത്തിയാക്കണമെങ്കിൽ ഒരു പത്ത് കൊല്ലം പിടിക്കും. ഇതിപ്പോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇപ്പോൾ ഈ സാധാരണ റോട്ടിൽ കുറേ കുഴികളുണ്ട്, പഞ്ചായത്തുണ്ട്, PWD ഉണ്ട്. അവർക്കത് ചെയ്താൽ ജനങ്ങളുടെ ദുരിതം പരിഹരിച്ചുകൂടെ? യാത്രാ ദുരിതം അടിയന്തരമായിട്ട് പരിഹരിക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യം 24 മണിക്കൂറിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ കുഴികളൊക്കെ അടയ്ക്കാനായിട്ട് 24 മണിക്കൂർ വേണ്ട. പക്ഷെ അത്രയും വരെയും നമുക്കിത് ചെയ്യാൻ കഴിയാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നമ്മളിങ്ങനെ ഈ ഒരു ലോഡിംഗ് വാഹനങ്ങളുമായിട്ട് ചരക്കുമൊക്കെ ആയിട്ട് നമ്മൾ പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഫുൾ ലോഡൊക്കെ ആയിട്ട് വഴിക്കൂടെ പോകേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കുഴികളിലൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനത്തിന് അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് മാത്രമല്ലോ, വാടക വിളിച്ചാൽ വരെ പോവാത്ത സ്ഥിതിയിലായിട്ടുണ്ട് ഈ റോഡ്. 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ റോഡത് മെക്കാടുണ്ട് ഇറങ്ങി അവിടെ നിന്നോട്ട് അവിടെ വരെ പേപ്പർ ദിവസം കാണാറുണ്ടല്ലോ. രവീന്ദ്ര മാഷ് ഇങ്ങനെ പിന്നെ ദിവസം അടുത്ത ആഴ്ചയോട്ട് മെക്കാടുണ്ട് ഇറങ്ങി തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ എല്ലാം കുണ്ടും കുഴി അടയ്ക്കും എന്നൊക്കെ പറച്ചിലല്ലാതെ കണ്ട് ഇന്നേ വരയ്ക്കില്ല. ഒരു വണ്ടി വിളിച്ചാൽ പോകാൻ പറ്റാണ്ടായി അങ്ങട്, പടിഞ്ഞാട്ട് പോകാൻ വലിയ. അതുപോലെ വെള്ളിക്കുളങ്ങര ഈ കൊടുങ്ങാല് ആ റോഡ് മുഴുവനും ഭയങ്കര കുഴിയാണ്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് ഭയങ്കര കുഴിയാണ്. അവിടെയൊക്കെ വണ്ടി ഒരു ലോഡ് വണ്ടി വന്നാൽ അപ്പം പറയും. ഇതുപോലെ ഒരു അനുഭവം പല പ്രാവശ്യങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പല കള്ളർ ഷോപ്പ് ഉണ്ടായത് ഇവിടെ, അവിടെ ഒരു ലോഡ് വണ്ടി ഇങ്ങനെ വരുന്ന സമയത്താണ് വണ്ടി ഇങ്ങനെ മറിഞ്ഞത്, ലോഡടക്കം. അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒരു വാടകയെ വിളിച്ചാൽ പടിഞ്ഞാട്ട് പോവില്ല, പടിഞ്ഞാട്ട് പോകാൻ വലിയ, കരക്കോട്ട് പോകാൻ വലിയ, ആ ജാതി സ്ഥിതിയാണ്. വണ്ടിക്കാന്നുണ്ടെങ്കിൽ ഇൻഷൂർ, ടാക്സ്, ഈ വക ഭയങ്കര പൈസ പറ്റുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോഴത്തെ ഒരു നിലയ്ക്കും വണ്ടി ഓടിക്കാൻ പറ്റണ്ടായി. ഡീസൽ പെട്രോൾ വില കൂടുതൽ, അത് ഒരു നിലയ്ക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ. ഈ ഇതേപോലെ ഈ കട്ടർ ഇങ്ങനെ നിലനിൽക്കുന്ന ആരുകൊണ്ട് നമ്മുടെ വണ്ടി ലീപ്പ് പൊട്ട, ടയറ് പൊട്ട, വണ്ടി മറിയാ. ഇപ്പോൾ ഒരു ബൈക്ക് തന്നെ, ചെറിയ ബൈക്ക് തന്നെ അവിടെ വീണ് കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ അതേപോലത്തെ കുഴികളാണ്. അപ്പോൾ അതാണ് നമ്മുടെ റോഡിൻ്റെ ഇപ്പോഴത്തെ ഗുണം. വണ്ടിക്ക് കൂടുതലായിട്ട് വേറെ എന്തൊക്കെ തകരാറുകളാണ് സാധാരണ ഉണ്ടാവുന്നത്? വണ്ടിക്ക് കൂടുതലായിട്ട് തകരാറുണ്ടാവുന്നത് ടയറ് പൊട്ട, അതേപോലെ തന്നെ ലീപ്പ് പൊട്ട, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ലീപ്പ് പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ പോയി, 1500 പോയി. സുമേഷ്, നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഈ വഴിക്ക് വണ്ടി ഓടിക്കുന്ന വെച്ചാൽ? നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. വണ്ടി ഇവിടുന്ന് തുടങ്ങി കൊടുങ്ങ വഴി മോശം, ഈ കള്ളി ഷാപ്പിൻ്റെ അവിടെ മോശം, മൊത്തത്തിൽ വഴി മോശമാണ് കോടാലിയങ്ങാടിൽ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന് കൊടകര വരെ പോകണമെങ്കിൽ അവിടെ 3 മണി വരെ എത്തണമെങ്കിൽ ഇരിക്കുന്നത് 1.5 മണിക്കൂറിനും പിടിക്കുന്നുണ്ട്. അതിന് ചവിട്ടി ഇറക്കി വണ്ടിയുടെ ലീപ്പ് പോട്ടലും മറ്റുള്ള മെയിൻ്റനൻസ് പണികളും ടയറ് നിൽക്കാനുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ട്രാഫിക് ജാമ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2-വീലർ വന്നാൽ അവർക്ക് പോകാൻ പറ്റാനുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അടിയന്തരമായിട്ട് നമുക്കിപ്പോൾ കുഴികളെങ്കിലും നന്നാക്കി തരികയാണെങ്കിൽ കുഴികൾ നന്നാക്കി തരണം, അതാണല്ലോ വേണ്ടത്. അത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും നടന്നിട്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. എത്ര നാളായി ഇവിടെ വണ്ടി ഓടിക്കുന്നത്? ഇവിടെ ഒരു 3 വർഷത്തോളമായി വണ്ടി ഓടി തുടങ്ങിയിട്ട്. ഇത്രത്തോളം ഒരു രൂക്ഷമായ പ്രശ്നം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്? ഇതിനു മുൻപ് ഇത്രത്തോളം രൂക്ഷമായ പ്രശ്നം ഉണ്ടായില്ല. റോഡുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. എത്രമാത്രം ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഒരു റോഡ്, എത്ര പ്രാവശ്യം ഇപ്പോൾ ഇറങ്ങിയിട്ട് ആരെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആരും ഭാഗത്തുനിന്നൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് പ്രതികരിച്ചു, അതിനെതിരെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തി. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അതിൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു 10 ലക്ഷം വീണ്ടും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുഴികളും ഇതൊക്കെ അടിയന്തരമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതും ഒരു രക്ഷയില്ല കാര്യങ്ങൾ. ഏറ്റവും ബുദ്ധിമുട്ട് ചെറുകിട വാഹനക്കാരും ഓട്ടോറിക്ഷക്കാരും അവരൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് യാത്ര ചെയ്യാനും. നമ്മുടെ വണ്ടിയിൽ യാത്രക്കാർ പോകുമ്പോൾ തന്നെ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. തലയിലൊക്കെ കൈ വെച്ചിട്ടാണ് ആൾക്കാർ. എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ? ഇതിന് ഒരാളിതിനെതിരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. ഇത്രമാത്രം ജനങ്ങൾ, ഇത്രമാത്രം വണ്ടികൾ പോകുന്നൊരു റോഡ് ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കഷ്ടപ്പാടാണ്. ഷാജു, സ്ഥലം ഇവിടെ തന്നെയാണോ? സ്ഥലം ഇവിടെ തന്നെയാണ്, കോടാലി. ഈ ഒരു റോഡ് നിങ്ങൾക്ക് ഈ 2-വീലറുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോക്കപ്പ് കിടന്ന് അടിക്കുന്ന ഭയങ്കര കംപ്ലയിൻറ്റാണ്. ടയർ തേമാനം, നമുക്ക് ശരീരത്തിന് നടുവേദന, ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്.
ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഇതിന് പ്രകൃതി കണ്ടില്ലെങ്കിൽ നമ്മൾ മൊത്തം ജനങ്ങൾ മൊത്തം ഇറങ്ങേണ്ടി വരും. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള റോഡാണ് അത്. ഇവിടെ നിന്ന് തുടങ്ങി ആ ഓവങ് ജംഗ്ഷൻ തുടങ്ങി ആ ഇവിടെ വരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സഞ്ചാരയോഗ്യമല്ല നമുക്ക് ഇവിടെയായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന് എത്രയും വേഗം പ്രതിവിധി നമ്മൾ ചെയ്യണം. നമ്മൾ വ്യാപാരികൾ അസോസിയേഷനിലൊക്കെ പന്തംകുളി പ്രകടനമൊക്കെ നടത്തിയായിരുന്നു ഞങ്ങൾ. അതിന് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നമുക്കൊരു പ്രതിവിധി ഉണ്ടാവേണ്ടി. പക്ഷേ ഇതുവരെ നമുക്കിതിന് പ്രതിവിധി ഉണ്ടായിട്ടില്ല. പിന്നെ പെട്രോളും ഭയങ്കര ചിലവാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത്രമാത്രം ചിലവുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് അത് നമുക്ക് പ്രതിവിധി കാണണമെന്ന് ഒരു അപേക്ഷിക്കുന്നു. മാത്രമല്ല ഇപ്പം വൈഫും മക്കളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ ടൂ വീലർ പോകുന്ന ആൾക്കാർക്ക് പോണ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കട്ടറ കംപ്ലീറ്റ് കട്ടറയല്ല. വേറെ ബാക്കിൽ വേറെ വണ്ടികൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേറെ ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പെട്ടെന്ന് ആൾക്കാർ വണ്ടി വീഴലും അപകടങ്ങളും നിത്യം പതിവാണ് ഇവിടെ. പേര് പൊറിഞ്ചൂന്ന്. എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? ഇവിടെ ഒരു 30 വർഷത്തോളമായി. ഇത്രയും രൂക്ഷമായ ഒരു സാഹചര്യം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ? തിരക്കി രൂക്ഷം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അത് ഇപ്പോഴാണ് ഇപ്പോഴാണ് അത് കൂടുതൽ പ്രശ്നം ആയി കിടക്കുന്നത്. അത് പഞ്ചായത്തുകാരോടും മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ആ കുഴിയൊന്നും അടച്ച് ഒരു വേസ്റ്റ് ഇട്ട് അടച്ചാലും മതി. അതുവരെ ചെയ്യുന്നില്ല. അതങ്ങൾക്ക് യാത്രക്കാരായിട്ട് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ? യാത്രക്കാരായിട്ട് പോകുമ്പോൾ യാത്രക്കാരുടെ വരെ എല്ലാവരെയും തട്ടൽ പോകണ കേസാണ്. ഇതൊക്കെ ഈ കുഴി ആടുമ്പോൾ യാത്രക്കാർക്കും ബുദ്ധിമുട്ട്, ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മാത്യു, എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കും? 5 വർഷത്തോളമൊക്കെ ഉണ്ടാവും. ഇത്രയും ഒരു പ്രശ്നം ഇപ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴപ്പോ എന്തെങ്കിലുമൊക്കെ ഈ സെൻറ്ററിൽ ചെയ്യും. ഇപ്രാവശ്യം സെൻറ്റർ ഭയങ്കര ദുരിതമാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന 1.5 കിലോമീറ്റർ ഓവിങ്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്ക് ഞങ്ങൾ ഒരു വാടകയിൽ പോയി റിട്ടേൺ വരുമ്പോൾ 25 രൂപ കിട്ടണത് ഞങ്ങളുടെ പോക്കറ്റിലേക്ക് ഞങ്ങൾ ഡീസൽ എത്തി പോകും. അത് അധികൃതർ ശ്രദ്ധിക്കാണ്ടാണ്. ഭയങ്കര ദുരിതമാണ്. ഇത്ര ബുദ്ധിമുട്ടിന് മുമ്പ് ഉണ്ടായിട്ടില്ല. വണ്ടി തകർന്നു പോവുകയും ചെയ്യും. നമ്മളെ ഡീസൽ കത്തി ബ്ലോക്കാണ് ഉള്ളവർ ഭൂരിഭാഗം ബ്ലോക്കാവും. ഇവിടെ എത്തുമ്പോൾ 25 രൂപ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. അത് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ള വഴി വഴിക്കൊക്കെ റോഡുകൾ പ്രശ്നമുണ്ട്. പക്ഷേ സെൻറ്ററിൻ്റെ കാര്യം അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ്. ഈ റോഡ് വണ്ടിക്ക് അത് ഏതൊക്കെ രീതിയിലാണ് തകരാറ്? വണ്ടിയുടെ ഫ്രണ്ടേജ് കംപ്ലൈൻ്റ് ആവും. കാരണം ഫ്രണ്ടാണ് ചാടി ഈ ഓട്ടോയുടെ ഫ്രണ്ട് താടി. അതിൻ്റെ ഫോർക്ക് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബെയറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു 2 കൊല്ലം കിട്ടുന്നതൊക്കെ കൂടിയാൽ 3 മാസമൊക്കെ കിട്ടുള്ളൂ. പെട്ടെന്ന് ഡൗൺ ആയി പോകും. അങ്ങനെ ഞങ്ങൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. മെയിൻ്റനൻസ് ചിലവും ഇന്ധന ചിലവും. ഇന്ധന ചിലവ് ഒന്നും ലഭിക്കില്ല. ഇന്ധനത്തിൻ്റെ വില അറിയാമല്ലോ. ആ ഇന്ധനത്തിന് നമ്മൾ പോയിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു ബ്ലോക്കിൽ പെട്ടൊന്ന് വന്നു നോക്കി. ഇവിടുന്ന് അത്ര വരെ വണ്ടി മൂവ് ചെയ്യില്ല. അവിടെ അപ്പുറം ബ്ലോക്കാണല്ലോ. അപ്പോൾ അതിൽ പെട്ട് നമ്മൾ പറഞ്ഞു 25, 35, 40 ഇവിടെ കഴിഞ്ഞ് പോകണം. ആ പോലെ ഒന്നും കിട്ടില്ല. ആ സ്ഥിതി ഇപ്പോൾ ഈ അധികൃതർ ഇത് ശരിയാക്കിയാൽ തന്നെ ഇവിടെ ടൗണിൻ്റെ സെൻറ്റർ ആണല്ലോ. എപ്പോഴും പോകേണ്ടതല്ലേ. അത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റുള്ള ബ്ലോക്ക് ഇതൊന്നും ഞാൻ പറയുന്നില്ല. പോണ വഴിക്ക് പല പല ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ അത്യാവശ്യം വേണ്ടതാണ് ഈ സെൻറ്ററിലെ ബുദ്ധിമുട്ട്. എൻ്റെ പേര് ശ്യാംനാഥ്. BJP മറ്റത്തൂർ മേഖല പ്രസിഡൻ്റാണ്. ഈ നിങ്ങൾ ഈ ഒരു റോഡിൻ്റെ ദുരിതം എത്രത്തോളം രൂക്ഷമായിട്ട് അനുഭവിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുകയും നമ്മുടെ ഫാമിലിയായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്രത്തോളം രൂക്ഷമായിട്ടാണ് ഈ റോഡിൻ്റെ പ്രശ്നത്തെ നോക്കി കാണുന്നത്? ഈ റോഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ബസ്സിലും ആകെ ഒരു സംവിധാനം ഭയങ്കര മോശമാണ്. ഒരു ആശുപത്രി കേസ് തന്നാലും നമുക്കറിയാം ഈ 2 കിലോമീറ്ററോളം ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. കുണ്ടും കുഴിയും. ഒരു 2 ആഴ്ച മുമ്പ് അവിടെ ഒരു ബൈക്കുകാരൻ വീണു. നമ്മൾ മുന്നിൽ വെച്ചാണ് ഒരു ബൈക്കുകാരൻ വീണത്. അങ്ങനെ പരിക്ക് പറ്റി നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടം കൃത്യമായ രീതിയിൽ ഇതിനെതിരെ ഉള്ളൊരു കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും ആഭിമുഖ്യത്തിൽ നിരവധി സമരങ്ങളാണ് ഈ വഴിയുടെ പ്രശ്നമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇനിയും ഇത് ഭരണകൂടം ഇത് കണ്ടില്ലാന്ന് നടിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. സാധാരണ മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ വാണിജ്യപരമായും മറ്റ് സാധനങ്ങൾ എന്ത് എടുക്കുവാനുള്ള ഒരു സ്ഥലമായിട്ടാണ് കോടാലിയിലെ തന്നെ പ്രമുഖ സ്ഥാപനങ്ങളായിട്ട് നാം കാണുന്നത്. ഇവിടേക്ക് എത്തിച്ചേരാൻ സാധാരണ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ പഞ്ചായത്തിൽ ആകെ ഒരു ഹോസ്പിറ്റൽ ഉള്ളത് പറഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ റോഡിൻ്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പറയുന്നത്. ഇടതുപക്ഷം നിരന്തരമായി ഇവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവിടുത്തെ MLA ഇടതുപക്ഷമാണ്. എന്നിട്ടും ഇവിടുത്തെ ഈ സംവിധാനം മറ്റത്തൂർ പഞ്ചായത്തിലെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ഇവർ ഇത് കണക്കാക്കുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി
ശക്തമായ സമരപ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്കിവിടെ പറയാനുള്ളത്. പേര് ഹിതേഷ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തെക്കേ കോടാലി 15-ാം വാർഡ് മെമ്പർ. ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രശ്നം എത്രത്തോളം രൂക്ഷമാണ്? പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ കിടക്കുകയാണ്. അത് എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? ഈ റോഡിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആശുപത്രിപടി ജംഗ്ഷനിൽ ഒരു ചേച്ചി അപകടത്തിൽപ്പെട്ട് മരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓവുങ്ങൽ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി ആക്സിഡൻ്റായി 2 ആഴ്ചകളോളം ICU കിടക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. പക്ഷെ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടും അധികാരികളിത് കണ്ടില്ലെന്നുള്ള മട്ടിലാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഒരു ഭാഗം 15-ാം വാർഡും ഒരു ഭാഗം 6-ാം വാർഡാണ്. പക്ഷേ എന്തൊക്കെ സമരങ്ങൾ ചെയ്തിട്ടും ഇതിന് ഈ റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ, പറയ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇപ്പം നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാടകയൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ വ്യാപാരികൾ, അതായത് ദിവസവാടക എന്നുള്ള നിലയ്ക്ക് അത്രയും അധികം വാടക കൊടുത്തിട്ടാണ് ഇവിടെ ഓരോ വ്യാപാരികളും ഇന്ന് നിലനിന്ന് പോണത്. ഇതിൻ്റെയൊക്കെ ഇവരൊക്കെ കൃത്യമായിട്ട് ടാക്സ് അടച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇന്നത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോലും ഇന്ന് മടിക്കുകയാണ്. ഇവർക്ക് സ്വന്തമായിട്ടിപ്പോൾ ഇവിടെ വ്യാപാരം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. അവർ സമരങ്ങളിലേക്ക് വന്നിട്ടിരുന്നു ഈ വഴിയുടെ കേസ് പറഞ്ഞ്, അതുപോലെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളും വന്നിരുന്നു. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇത് ഇനിയും മരണങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഇവരുടെ ഈ കണ്ടില്ലെന്ന് വെക്കൽ എന്നുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് വരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നും നമ്മൾക്കൊക്കെ അറിയാം, കാരണം ഇപ്പോൾ പലരും ഇതിൽ കൂടെ വരുമ്പോഴൊക്കെ അറിയാം വഴി അത്രയും ബ്ലോക്കാണ്. കാരണം ഒന്നും കൂടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രി, ഇപ്പോൾ കോടാലിൽ ഉള്ളൊരു ആശുപത്രി, അതിലേക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ആൾ മരിച്ചതിന് ശേഷം മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ റോട്ടിൽ വെച്ച് മരിക്കും. ഒരു അറ്റാക്കായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കട്ടറുകളൊക്കെ ചാടുന്ന സമയത്ത് തന്നെ അവരുടെ അവസ്ഥ അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഓരോ ദിവസം ചെല്ലുന്നോറും, കോടാലിയെ സംബന്ധിച്ചത് മാത്രമല്ല വെള്ളിക്കുളങ്ങര ആയാലും ഒക്കെ ഈ അവസ്ഥ തന്നെയാണ്. പക്ഷേ എന്നിട്ടും അധികാരികളിലേക്ക് ഇത് എത്തിപ്പെടാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് മാത്രം ഒരു ചെറിയൊരു സംശയം. ചേട്ടൻ്റെ അടുത്തുകാരനല്ലേ, ഈ ഒരു റോഡിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഒരുവിധം ജനങ്ങളൊക്കെ ഈ ആശ്രയിക്കുന്നത് കോടാലി അങ്ങാടിയിലാണ്. അപ്പോൾ എല്ലാ പല സ്ഥലങ്ങളിൽ നിന്നും കോടാലിക്കാണ് സാധനം മേടിക്കാൻ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ വഴി തന്നെ വളരെ മോശമായിട്ട് കിടക്കുന്നത്. അധികാരികൾ അത് ശ്രദ്ധിക്കേണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കാലപ്പഴക്കങ്ങളൊന്ന് ആ റീഡാറിങ് ചെയ്യാനൊക്കെ ഉള്ള അവരുടെ പരിശ്രമം ഉണ്ടെങ്കിൽ നല്ല ഇത്രയും പെട്ടെന്ന് അത് നടത്തി തരിക എന്നുള്ള ഒരു അറ്റാഭ്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിതിലൂടെ സ്ഥിരമായിട്ട് ടാക്സി ആയിട്ട് പോകുന്ന ആളുകളാണല്ലോ, അപ്പോൾ എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്? ഞാനിവിടെ ഒരു 30 വർഷമായിട്ട് ടാക്സി ഓടിക്കുന്ന ആളാണ്. ഇതേമാതിരിത്തെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇത്രയ്ക്കും റോഡ് മോശമായി നടക്കുന്ന സമയത്ത് ഇത് നന്നാക്കാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഇവിടെ പഞ്ചായത്തോ ആ കുഴി നിർത്താനായിട്ട് പഞ്ചായത്തോ വേറെ ഒന്നും ചെയ്യുന്നില്ല. PWD ആണെന്നുണ്ടെങ്കിൽ ഒരു തവണ കോൺട്രാക്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് കൊടുത്തിട്ടും ഇതേപോലെ അതിൻ്റെ ഒരു പണി നടക്കുകയാണെങ്കിൽ വേറെ ഒരു ഇതുണ്ടായില്ല. പറഞ്ഞു മനസ്സിലായോ? ഇതിപ്പോൾ ഈ ആശുപത്രി കേസൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും ദുരിതം. കാരണം വെച്ചാൽ വണ്ടി പാസ്റ്റ് കയറിയിട്ട് വണ്ടി മൂവാകും വലിക്കുക, ആൾക്കാർ ഔ ഓ ഓ എന്ന് പറഞ്ഞ് വിഷമം, കാര്യം അവരുടെ വിഷമം നമുക്കറിയാം. പക്ഷേ ഈ കുഴിയിൽ ഇറക്കാണ്ട് പറ്റുമോ? വണ്ടി ഒരു ഭാഗത്തേക്ക് സൈഡ് ഒതുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. രണ്ട് ഭാഗത്തും കുഴിയാ, പിന്നെ എവിടേക്കാ വണ്ടി ഒതുക്കുക? അപ്പോൾ വണ്ടിയൊക്കെ ഈ കുഴിയിൽ ഇറക്കി തന്നെ കയറിപ്പോകണം. അങ്ങനെ ആശുപത്രി കേസ് പോകുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിനൊരു പരിഹാരം ഇന്ന വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാനായിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ PWD ഇതേപോലെ ഒരു ശ്രമം ഉണ്ടാവണില്ല. അതൊന്നും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടാക്സിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ റോഡിൽ കൂടെ തന്നെ ഓടാണ്ട് നിവൃത്തിയില്ല. കാരണം വേറെ ഒരു വഴി തിരിഞ്ഞു പോകാനില്ല. അപ്പോൾ ഇത് കൂടെ തന്നെ ഓടണേ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഗവൺമെൻറ്റിനോടും അതോടൊപ്പം PWDയോടും അഭ്യർത്ഥിക്കുന്നത്. വണ്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കൂടുതലാണ്. ഷോക്കപ്പ് അതേമാതിരി വണ്ടി നമ്മൾ സർവീസിന് വരുമ്പോൾ സാധാരണ അതിൻ്റെ നെട്ട് ബോൾട്ടുകളൊക്കെ വീക്കാണ്, ബുഷുകൾ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളത് സർവീസ് ചെയ്യുമ്പോൾ നല്ലൊരു പൈസ കൊടുത്ത് വരും. അല്ലാണ്ടിപ്പോൾ നമുക്കിപ്പോൾ ഇത് ആരോടും അത് പറയാൻ പറ്റുക?
റോഡ് അത്രയും മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ടാക്സിക്കാർക്ക് മാത്രമല്ല പൊതുജനത്തിന് മൊത്തം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങളത് ഇങ്ങനെ ഒരു ഞങ്ങളുടെ ജോലിയായിട്ട് കൊണ്ടുനടക്കണ കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതിനൊരു നല്ലൊരു തീരുമാനം അതിൻ്റെ മേലധികാരികളെടുത്ത് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു, അപേക്ഷിക്കുക. കുറഞ്ഞ വർഷം കുഴികളെങ്കിലും ഒന്ന് ഒരു പേച്ച് വർക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത്രയും ഇതായിരിക്കും. ഇപ്പോൾ ഫുൾ ടാറിംഗ് അല്ലെങ്കിലും തൽക്കാലം ഒന്ന് യാത്ര ഇത്തിരി നല്ല രീതിയിൽ പോകേണ്ട ഒരു സൗകര്യം ചെയ്തു തരാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അത് പൊതുജനത്തിന്. പി കെ രാജൻ, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഈ ഒരു റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച്, റോഡ് ശോചനീയാവസ്ഥയുണ്ട്, അത് വസ്തുതയാണ്. ഇത് രവീന്ദ്രമാഷ് മന്ത്രിയായ സമയത്ത് ഇതിനാവശ്യമായ ഫണ്ട് പ്രയോജനപ്പെടുത്തി റോഡ് നിർമ്മാണം ജനങ്ങൾ ആഗ്രഹിച്ച പോലെ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് അന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് പണി ആരംഭിച്ച് ശേഷം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് ആ ഫണ്ട് ഉപയോഗിച്ച് ആവശ്യമായ കാനിം ഒക്കെ എടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവിടെ BSNL കേബിളും ഈ കുടിവെള്ളത്തിൻ്റെ വാട്ടർ തൊട്ട് പൈപ്പുമെല്ലാം വലിയ തടസ്സമായതിനാൽ പിന്നെ PWD അന്നെടുത്ത എസ്റ്റിമേറ്റ് നഗരത്തിലെടുക്കുന്നത് പോലെ ഗ്രാമപ്രദേശത്ത് കൊണ്ടുവന്നതിലും ചില അപാകതകൾ ഉണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതും ഒരു ചെറിയ തടസ്സമായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ താഴ്ച ഈ കുടിവെള്ള പൈപ്പിനില്ലാത്തതിൻ്റെയും അതിൽ പാറ വന്ന് വെട്ടേൻ്റെയും ചില സാങ്കേതികമായ തടസ്സത്താൽ അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അത്തരം പണികൾ ചെയ്യുമ്പോൾ ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനാൽ ചെയ്യാൻ കഴിയില്ല എന്നൊരു ഭാഗമായി ആ നിലവിലുള്ള കോൺട്രാക്ടർ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് KK രാമചന്ദ്രൻ MLA എന്ന ശേഷം അടിയന്തരമായി ഇടപെടൽ നടത്തുകയും ആ നിലവിലുള്ള കോൺട്രാക്ട് ഇട്ടുപോയ ഒഴിവാക്കി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള അതിവേഗ നടപടികൾ ആരംഭിക്കുകയും ബന്ധപ്പെട്ട അധികാരികളുമായി യോഗം വിളിക്കുകയും ഇപ്പോൾ 2022 അതിൻ്റെ പണി പൂർത്തീകരിക്കും എന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രവുമായി സംസ്ഥാന സർക്കാരും MLA ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു വിവരം. അതിന് മുൻപായി റോഡിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് 800,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഈ മാസത്തിൽ തന്നെ 2 ആഴ്ചയ്ക്കകം അതിൻ്റെ പണിയും പൂർത്തീകരിച്ച് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് 2022 എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും അതിൻ്റെ നീക്കി PWD പോരായ്മകൾ പരിഹരിച്ച് പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ഈ റോഡ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറകിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് ഞങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും MLA ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതിവേഗം ഈ പണി ഏറ്റെടുക്കുന്ന KRFV എന്ന് പറഞ്ഞ സംഘടന കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതിവേഗം ഈ പണി 2022 ഈ ശോചനാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നിയമപരമായ നടപടി സ്വീകരിച്ച് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. പേര് PC ഉമേഷ്, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ ഒരു റോഡിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാനോ? ഈ റോഡുമായി ഏറ്റവും അടിയന്തരമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, രവീന്ദ്രമാഷിൻ്റെ കാലഘട്ടത്തിൽ ഇതിന് ഫണ്ട് അനുവദിച്ചതാണ്. ആ ഫണ്ട് അനുവദിച്ച സമയത്ത് ഈ റോഡ് കിഫ്ബിയാണ് ഏറ്റെടുക്കുന്നത്. കിഫ്ബിയുടെ പുതിയ രീതിയിലുള്ള റോഡ് നല്ല രീതിയിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം. നേരത്തെ പറഞ്ഞല്ലോ, ആ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പോണത് ഏകദേശം 40 വർഷം കഴിഞ്ഞ പഴയ പൈപ്പുകളാണ്. അപ്പോൾ ആ പൈപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ നിന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു, പൈപ്പ് എപ്പോഴും പൊട്ടിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ആ പൈപ്പ് അടിയന്തരമായിട്ട് മാറ്റണം. കിഫ്ബിയുടെ റോഡ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുത്തിപ്പൊളിക്കാൻ അങ്ങനെ സാഹചര്യങ്ങൾ ഇല്ല എന്ന രീതിയിലാണ് അറിയിപ്പുകളൊക്കെ വന്നത്. അതുകൊണ്ട് ഈ പൈപ്പ് മാറ്റാണ്ട് നമുക്ക് നടപടി എടുക്കരുതെന്ന് അന്ന് പാർട്ടി LC സെക്രട്ടറി ഒക്കെ ഞാൻ അറിഞ്ഞു, ജനങ്ങളുടെ നിന്ന് ആവശ്യം വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചാലക്കുടി വാട്ടർ അതോറിറ്റി പോയി. ഏകദേശം 1 കോടി രൂപയുടെ പ്രൊജക്റ്റായിരുന്നു. രവീന്ദ്രമാഷിനെ കണ്ട് തിരുവനന്തപുരത്ത് പോയി കണ്ട്, പാർട്ടി ഇടപെട്ട് പഞ്ചായത്തുമായി ഇടപെട്ട് തിരുവനന്തപുരത്ത് പോയി കണ്ട് അതിന് 1 കോടി രൂപയുടെ ഫണ്ട് വെച്ചിരുന്നു.
ആ ഫണ്ട് പൈപ്പ് ലൈൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ളത്തിൻ്റെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പൈപ്പ് ലൈൻ വെള്ളിക്കുളങ്ങര വരെ നീട്ടി വലിച്ച് ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ റോഡ് പണിയുടെ സമയത്ത്, റോഡ് പണി നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ആരംഭിക്കാൻ വേണ്ടി എല്ലാ നടപടികളായതാണ്. ഇവിടെ കോപ്പിളിപ്പാടത്തൊരു സ്ഥലത്ത് റോഡിനുള്ള മെറ്റീരിയൽസിന് വേണ്ടി ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്നതിനും കോൺട്രാക്ടുകാരെ ചെയ്തിരുന്നു. റോഡ് പണി ഉദ്ഘാടനത്തിന് നേരത്തെ പറഞ്ഞ പോലെ പലവട്ടം ഉദ്ഘാടനമല്ല, ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ പരിപാടി അന്ന് ഒരു ദിവസം ആരംഭിച്ചതാണ്. കിഴക്കേ കോടാലിക്കകത്ത് കാനകീറി അതിൻ്റെ കിഫ്ബിയുടെ ബന്ധപ്പെട്ട് കോൺട്രാക്ടറൊക്കെ വന്ന് അവരാളുകൾ വന്ന് കീറിയതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പൈപ്പ് അന്ന് ഇട്ടതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പുറത്താണ് ബി എസ് എൻ എല്ലിലെ കേബിളുമായിട്ട് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ പൈപ്പ് ആദ്യത്തെ ഇതിൽ കുത്തിയപ്പോൾ തന്നെ പൈപ്പ് പൊട്ടി ഇത് വന്നു. അപ്പോൾ അങ്ങനെ തടസ്സങ്ങൾ വന്നു, രണ്ട് കേബിളിൻ്റെ തടസ്സങ്ങൾ വന്നു. ആ തടസ്സങ്ങളാണ് ശരിക്കും ഈ റോഡ് പണി നീണ്ടുപോകുന്നതിന് കാലതാമസം വളരെയധികം വന്നത്. പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശോചനീയ അവസ്ഥയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. വളരെ ശോചനീയ അവസ്ഥയിലുള്ള റോഡാണ്. അത് നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, സഖാവ് കെ കെ രാമചന്ദ്രനായിട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ജനങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങളിൽ ഒന്ന് ഇതാണ്. കാലങ്ങളായിട്ട് പറയുന്നതാണ്. പാർട്ടി മേൽ സമ്മർദ്ദമുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞ് നേരത്തെ കെ കെ രാമചന്ദ്രനായി സംസാരിച്ച് നേരത്തെ അത് അടിയന്തരമായിട്ട് ഈ 2022 ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ എം എൽ എ ആരംഭിച്ച് നമുക്ക് വാക്ക് ഇത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും അടിയന്തരം നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ കയ്യിലിരിക്കുന്ന കാരണം പഞ്ചായത്തിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതിൽ നിന്ന് എടുത്തിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് അതിന് എന്തായാലും ഒരു പാച്ച് വർക്ക് അത്യാവശ്യമാണ്. കാരണം മഴ ഇത് വളരെ ശോചനീയാവസ്ഥയുള്ള റോഡാണ്. അതിനുവേണ്ടി ഫണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞ് ഫണ്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. പാസ്സായ കരാറുകാരൻ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഈ ആഴ്ച ആരംഭിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ആഴ്ച ആരംഭിക്കാനുള്ള പരിപാടികളിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിട്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ബസ് തൊഴിലാളികൾ അല്ലെങ്കിൽ ബസ് ഉടമകൾ അല്ലെങ്കിൽ ബസ്സിന് എത്രത്തോളം ഈ ഒരു റോഡ് തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? അത് ഓവിൻ്റെ അവിടുന്ന് 12 മിനിറ്റ് കൊണ്ടാണ് വെള്ളിയുള്ളവർക്ക് ഞങ്ങൾക്ക് സർവീസ് എത്തിക്കേണ്ടത്. ഇപ്പോൾ 15 മിനിറ്റ് ഉണ്ടായി എത്തൂല. യാത്രക്കാർക്കും ബുദ്ധിമുട്ട്, പണിക്കാർക്കും ബുദ്ധിമുട്ട്, വണ്ടിക്ക് ഒരുപാട് തകരാറുകൾ. ഡീസലാണെങ്കിൽ 5-6 ലിറ്റർ ഡീസൽ ഒരു ദിവസം കൂടുതലാണ് ഈ വഴി മോശമായതിൻ്റെ പേരിൽ. ബൈക്കാരുകളൊക്കെ കയറി വന്നു കഴിയുമ്പോൾ എന്നും തറക്കം വെക്കണം, വടിതല്ല എന്നും പ്രശ്നങ്ങളാണ്. ഓരോ വണ്ടികൾ കുഴിയിൽ ചാടി കഴിഞ്ഞിട്ട് ബൈക്കാർ വണ്ടിയുടെ മുന്നിൽ വന്ന് വീടൽ, അവിടുന്ന് ഏൽപ്പിച്ച് വിടൽ, ഞങ്ങൾക്ക് സമയത്തിന് വണ്ടി ഓടി എത്താൻ പറ്റണില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങൾ കുറേ ഇന്ന് പണി നടക്കും നാളെ പണി നടക്കും അവരെന്നും പറയില്ലേ. ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ പറയും അടുത്ത തവണ വരുമ്പോൾ ശരിയാവുമെന്ന് പറയും. അപ്പോഴേക്കും ഒരു സ്റ്റേ ഓർഡർ വരും. അപ്പോൾ ഈ വഴി പിന്നീട് പിന്നെ കുറച്ചാൾക്ക് നീട്ടും. ഇപ്പോഴും ഇപ്പോൾ ശരിയായി കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് ആദ്യം സ്റ്റേ ഓർഡർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അറിവ് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. യാത്രക്കാർക്ക് ഇതിൽ കയറുന്നതും അതുപോലെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ യാത്രക്കാർക്ക് വണ്ടിയിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാകും? യാത്രക്കാർ ഒലഞ്ഞ് വീഴാൻ പോകലും വീഴലും ഇടയ്ക്ക് കൊണ്ട് ആശുപത്രി പോകലും അങ്ങനെ ഒരുപാട് പൈസ വണ്ടിക്കാർക്ക് ചിലവാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൈക്കുകൾ സൈഡ് എടുത്ത് പോകുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വലിയ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്കുകളുമ്പോൾ കൊണ്ടുപോകലും വക്കാനും എടുത്തല് പൈസ ചിലവ്, ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ രൂക്ഷമായ രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാനായിട്ട് ഏതൊക്കെ രീതിയിൽ മുൻപ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് നമ്മളിപ്പോൾ നടത്തിയ ശ്രമങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ സ്റ്റെപ്പുകൾ, ഇതൊക്കെ പലപ്പോഴും മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? ഇനി എങ്ങനെയാണ് നമ്മളിതിനൊരു പരിഹാരം ഉടൻ കാണാനായിട്ട് പോകുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. നമുക്ക് ഈ വെള്ളിക്കുളങ്ങര കോടാലി റോഡ് കിഫ്ബിയാണ് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എടുത്തത്. 21 കോടി രൂപയോളം ബജറ്റിൽ അതിന് വകയിരുത്തിയിട്ടാണ് കിഫ്ബി ഇതെടുത്തത്. അപ്പോൾ അന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതായത് ഒന്ന്, 12 മീറ്ററാണ് നമ്മുടെ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള വീതി. അപ്പോൾ ആ 12 മീറ്റർ പോയിട്ട് 10 മീറ്റർ വരെ അവർക്ക് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവരന്ന് നേരിട്ടിരുന്നു. കാരണം ഒരുപാട് പുറംപോക്ക് ആളുകൾ കയ്യേറ്റം വച്ചിരിക്കുന്നതായിട്ട് അന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് ഒഴിപ്പിക്കാനുള്ള ആയിട്ടുള്ളൊരു കാലതാമസം. അതുമാത്രമല്ല, പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് കണക്ഷൻ പോയതും രണ്ടും ഈ ഒരു നിർമ്മാണത്തിനെ സാരമായിട്ട് ബാധിച്ചു. അങ്ങനെ 2 തവണ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ പറഞ്ഞ പോലെ പുറംപോക്കും തിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു കാലതാമസമാണ് അതിന് നേരിട്ടത്.
ഇപ്പോൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു റോഡ് തന്നെയാണ്. കാരണം ഒരുപാട് വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ആളുകൾക്ക് നല്ലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം കൂടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ഇതിനെന്താണൊരു പരിഹാരം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പഞ്ചായത്തും MLA കെ കെ രാമചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് അവരുമായി സംസാരിച്ചപ്പോൾ അവർ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് കിഫ്ബിയുടെ അന്ന് വർക്കെടുത്തിരുന്ന ടെൻഡർ എടുത്തിരുന്ന കോൺട്രാക്ടർ ഇത് ഉപേക്ഷിച്ചു പോയി. കാരണം ഇത്രയും കാലതാമസം നേരിട്ടപ്പോൾ അദ്ദേഹം അത് വർക്ക് ഉപേക്ഷിച്ചു പോയി. അപ്പോൾ പുതിയ ഒരു ടെൻഡർ കിഫ്ബിയെ മാറ്റിക്കൊണ്ട് KRFB കേരള റോഡ് ഫണ്ട് ബോർഡിന് വേണ്ടി ഈ റോഡ് കൈമാറുകയും ആ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ആറുമാസത്തോളം കാലതാമസം വേണ്ടി വരും. അപ്പോൾ ആ സമയം ഈ റോഡ് അത്രയും സഞ്ചാരയോഗ്യമല്ല എന്ന് നമ്മൾ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ലക്ഷം രൂപ പാച്ച് വർക്കിന് വേണ്ടിയിട്ടും അനുവദിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയായി, വർക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാച്ച് വർക്കും കൂടെ അടുത്ത KRFB മെയിൻ റോഡ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം നിലവിലുള്ള റോഡുകളെ പോലെയല്ല, ഓരോ കിലോമീറ്ററിലും ഇരിപ്പിടം കൂടി ഉൾപ്പെടുത്തി ഇരുവശത്തും കാനവച്ച് വളരെ നല്ല ഒരു കോസ്റ്റിൽ തന്നെയാണ്, സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോഴും നോക്കുമ്പോഴും ഈ 10 മീറ്റർ പോലും കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. അടിയന്തരമായിട്ട് ഇപ്പം ഈ ഒരു അനുവദിച്ച 10 ലക്ഷം കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും റോഡുകളുടെ വലിയ കുഴികൾ ഗർത്തങ്ങളൊക്കെ അടച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ബന്ധപ്പെട്ടത്. കാരണം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു 6 മാസത്തോളം പേപ്പർ വർക്കിനും ടെൻഡർ നടപടികൾക്കും എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ശോചനീയമായി നമ്മുടെ റോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഈ ഒരു 10 ലക്ഷം രൂപ കൂടി അനുവദിച്ച് തന്നത്. മറ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കി 2023 ആകുമ്പോഴേക്കും നമുക്ക് റോഡ് പൂർണ്ണമായിട്ടും ഏറ്റവും നല്ല, ഏറ്റവും സഞ്ചാരയോഗ്യമായ, ഏറ്റവും മനോഹരമായ റോഡാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും മനോഹരമായ റോഡാകുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. കാരണം ഇതുവരെ കേരളത്തിൽ KRFB ചെയ്യുന്ന ആദ്യത്തെ ഒരു മോഡൽ റോഡ് കൂടിയായിരിക്കും ഇത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ അടിയന്തരമായ പ്രശ്ന പരിഹാരത്തിന്, കുഴികൾ മൂടി യാത്ര സുഗമമാക്കുന്നതിന് 10 ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തികൾ നടത്തി പാച്ച് വർക്ക് പൂർത്തിയാക്കി യാത്ര താൽക്കാലികമായെങ്കിലും ദുഷ്കരമല്ലാതാക്കാൻ പരിശ്രമങ്ങൾ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ കേരള ഫണ്ട് ബോർഡ് ഏറ്റെടുത്തിരിക്കുന്ന കൊടകര വെള്ളിക്കുളങ്ങര റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ 1 വർഷത്തിനകമെങ്കിലും പൂർത്തിയാക്കി 2023 ഏറ്റവും നല്ല മാതൃകാ റോഡായി ഈ റോഡ് മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനം കാത്തിരിക്കുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. മറ്റൊരു ജനകീയ വിഷയവുമായി വീണ്ടും ഞങ്ങൾ പറയട്ടെ കടന്നുവരും അടുത്തയാഴ്ച ഇതേ സമയം. കാണുക NCTV ചാനലിൽ ഞായറാഴ്ച രാത്രി 9:00 പുനഃസംപ്രേഷണം തിങ്കൾ രാവിലെ 9:00, ചൊവ്വ ഉച്ചയ്ക്ക് 2:00, ബുധൻ രാത്രി 7:00, വ്യാഴം രാത്രി 9:00.